നവകേരള സദസ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും ലഭിച്ചില്ലെന്നും മന്ത്രിമാരും ഒരുപറ്റം ആൾക്കാരും നടത്തിയത് ആഡംബര യാത്രയാണെന്നും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ചെറുവിളിയിൽ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ്. മകേഷ് കുന്നുമൽ അധ്യക്ഷനായി, പി മുഹമ്മദ് ഷമാസ്, കെ കെ സുരേഷ് കുമാർ, എം ബാലകൃഷ്ണൻ, കാവാലൻ തങ്കച്ചൻ, ടി പി ചന്ദ്രൻ, മനോജ് വടക്കിൽ, മിനി വേണുഗോപാൽ, ടി പി പ്രണവ് എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ നടന്ന നവകേരള യാത്രയുടെ പരാജയം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് അത് കൃത്യമായി ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിന് എതിരാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ആളുകൾ വന്നു, ആളുകൾ കൂടി എന്നൊക്കെ പറയുമ്പോൾ ആ വന്നിരിക്കുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ്, എവിടെ നിന്നുള്ള ആളുകളാണ് നമ്മൾ പരിശോധിക്കണം. കുടുംബശ്രീയിലെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും ഉദ്യോഗസ്ഥരെയും ആശാവർക്കന്മാരെയും ഗവൺമെന്റ് സംവിധാനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മുഴുവൻ ആൾക്കാരെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നവകേരള സദസ് നടത്തിയതെന്ന് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കുട്ടികളെ വരെ അതിനകത്ത് സജ്ജരാക്കി വെയിൽ കൊളിച്ച് കുട്ടികളെ വരെ പിണറായി വിജയൻ അഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയും അധ്യാപകൻ കുട്ടികളെ വഴിയോരങ്ങളിൽ നിർത്തുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. അത്രമാത്രം ജനവിരുദ്ധ പദ്ധതികളുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നവകേരള യാത്ര കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നേട്ടമുണ്ടായത് അതിനുവേണ്ടി സ്റ്റേജുകൾ നിർമ്മിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തോ, ഭക്ഷണത്തിന് കിട്ടേഷൻ കിട്ടിയോ, അവർക്ക് മൈക്കി കൊട്ടേഷൻ കിട്ടിയോ, അവർക്ക് എവിടിച്ച് വേറെ ഒരാൾക്കും ഇതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ വന്ന പരാതികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പരാതികളൊക്കെ തന്നെ അത് കൃത്യമായ സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് ആദ്യത്തെ ദിവസം കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയപ്പോൾ പിറ്റേ ദിവസം കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വന്ന പരാതികൾ, ആ പരാതികൾ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പരാതികളാണ്. നിലച്ചാലിലെ നീർക്കടവ് ഈ കോർപ്പറേഷനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിലെ ചില പരാതികളാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പെൻഷൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കൊടുക്കാനും കണ്ണൂർ കോർപ്പറേഷന് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത്തരം പരാതികൾ കണ്ണൂർ കോർപ്പറേഷനിലേക്കാണ് അയക്കുന്നത്. അതുപോലെ തന്നെ കേട്ടിട്ടുണ്ടാ ഒരു പഞ്ചായത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ പഞ്ചായത്ത് നിരവധി തവണ പരാതി കൊടുത്തു, ആ പരാതിക്ക് പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല. വീണ്ടും പരാതി നവകേരള യാത്രയിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതി ചെന്നെത്തിയിരിക്കുന്നത് ഈ പരാതി കൊടുത്ത പഞ്ചായത്തിൽ തന്നെയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1000 രൂപയുടെ ഒരു ധനസഹായം പോലും ആ സമയത്ത് സ്പോട്ടിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃത്യമായ ഒരു ഫയലിൽ ഒപ്പിടാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മൾ ജനസമ്പർക്ക പരിപാടികൾ മനസ്സിലാക്കേണ്ടത്. വീട് സ്വപ്നം കാണുന്നവർ നിശ്ചയമായി ഓർത്തിരിക്കേണ്ട പേരാണ് അപ്പോളോ സ്റ്റീൽസ് ആൻഡ് ഹാർഡ്വെയർസ് ചെറുപുഴ. ഒരു വീടിന്റെ നിർമ്മിതിക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പോളോയിലുണ്ട്. ACC, അൾട്രാടെക് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ സിമെന്റ്, ടാറ്റ, JSW, വൈശാഖ്, കള്ളിയത്ത്, പ്രിൻസ്, ജിൻഡാൽ തുടങ്ങിയ TMT കമ്പികൾ, വയറിംഗ് പ്ലംബിംഗ് മെറ്റീരിയൽസ്, മൾട്ടിവുഡ് പ്ലൈവുഡ്, വീബോർഡ്, റൂഫിംഗ് ഷീറ്റ്, സ്ക്വയർ പൈപ്പ്, ഇഷ്ടിക, ഓട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ്, ജിപ്സം ബോർഡ്, ഏഷ്യൻ പെയിന്റ്സ്, JSW പെയിന്റ് തുടങ്ങി എല്ലാം അപ്പോളോയിലുണ്ട്. അമിത വിലയുടെ അധിക ഭാരമില്ലാതെ ഇഷ്ട ബ്രാൻഡുകൾ യഥേഷ്ടം വിശ്വസ്തതയോടെ തിരഞ്ഞെടുക്കാം. മലയോരത്തിന്റെ വ്യാപാര മണ്ണിലെ നിർമ്മാണ സാമഗ്രികളുടെ വിസ്മയലോകം അപ്പോളോ സ്റ്റീൽസ്, അമ്പലം റോഡ്, ചെറുപുഴ. കൂടുതൽ വിവരങ്ങൾക്ക് 9444770 8500